हलो माय डियर स्टूडेंट्स इन्ले नाम पर वेब पेजस टॉपिक कंप्यूटर प्रश्न कहना पची अब नमुक आ टॉपिके कड़क टाइप्स ऑफ वेब पेजस लिंक या नमुक रुतल वेब पेजस पढ़ान स्टाटिक वेब पेज डायनामिक वेब पेज അതായത് എ വെബ് പേജ് ഈസ് എ ഡോക്യുമെന്റ് അവൈലബിൾ ഓൺ www വെബ് പേജസ് ആർ സ്റ്റോർഡ് ഇൻ വെബ് സെർവർ ആൻഡ് ക്യാൻ വ്യൂഡ് യൂസിംഗ് എ വെബ് ബ്രൗസർ എ വെബ് പേജ് ക്യാൻ കണ്ടെയ്ൻ മെനി ഇൻഫർമേഷൻ ഇൻക്ലൂഡ് ടെക്സ്റ്റ് ഗ്രാഫിക്സ് ഓഡിയോ വീഡിയോ ആൻഡ് ഹൈപ്പർ ലിങ്ക്ഡ് വെബ് പേജസ് ഓൺ എ വെബ് സെർവർ നോൺ ആസ് വെബ്സൈറ്റ് നമ്മൾ ഏതൊരു ആവശ്യത്തിന് വേണ്ടി എന്തിൻ്റെ വെബ്സൈറ്റ് ആയാലും സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ കാണാം. അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഒരു റിസൾട്ട് വന്നു എന്ന് കരുതൂ, ഹയർ സെക്കൻഡറി റിസൾട്ട് വന്നു എന്ന് കരുതൂ, അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയ ഏതെങ്കിലും കോമ്പറ്റീറ്റീവ് എക്സാമിൻ്റെ റിസൾട്ട് വരുമെന്ന് കരുതൂ. അപ്പോൾ നമ്മൾ ആ പർട്ടിക്കുലർ ലിങ്ക് ഉണ്ടാവും, നമുക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ. ആ ലിങ്കിൽ നമ്മൾ www പറഞ്ഞിട്ട് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്കത് കിട്ടും. അപ്പോൾ അതിൽ ടെക്സ്റ്റ് ആയിട്ടും ഗ്രാഫിക്സ് ആയിട്ടും ഓഡിയോ ആയിട്ടും ഇതിൽ റിസൾട്ടിലല്ല പല ഇൻഫർമേഷൻസ് നമ്മൾ നമുക്ക് നോക്കുന്ന സമയത്തും പല രീതിയിലുള്ള കാര്യങ്ങൾ വരാറുണ്ട്. അതിനെ സ്റ്റാറ്റിക് ആയിട്ടുള്ള, അതായത് ഫിക്സഡ് ആയിട്ടുള്ളതും വെറൈറ്റീസ് വരുന്ന രീതിയിൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു കോളേജിൻ്റെയോ സ്കൂളിൻ്റെയോ വെബ്സൈറ്റ് നോക്കുന്ന സമയത്ത് അതിൻ്റെ കണ്ടൻറ്റ് മൊത്തം ഒരേപോലെ ആയിരിക്കും. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ നമ്മൾ നോക്കിയെടുക്കുക ചെയ്യുക. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഒരു കാര്യങ്ങൾ നമുക്കിപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് അടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ അതിലുള്ള ഇൻഫർമേഷൻസ് അവിടെ കിടക്കുന്നുണ്ടായിരിക്കും. നേരെ മറിച്ച് നമ്മളൊരു റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യാനാണ് പോകുന്നതെങ്കിൽ അതിലെന്തുണ്ടായിരിക്കും, അതിൻ്റെ ഇപ്പോഴത്തെ റിസർവേഷൻ പൊസിഷൻ ഉണ്ടാവും. ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ റിസർവേഷൻ പൊസിഷൻ എന്താണെന്നുണ്ടാവും. അതുപോലെ HSC റിസൾട്ട് വരുമ്പോൾ അന്നുള്ളതല്ല ഇപ്പോൾ ഉണ്ടാവുക, പുതിയത് അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള അപ്ഡേഷൻസ് വരുത്തുമ്പോഴാണ് അതിനെ നമ്മൾ ഡൈനാമിക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്നുകൂടെ പറയാം, വെബ് പേജിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്, സ്റ്റാറ്റിക് വെബ് പേജ് ആൻഡ് ഡൈനാമിക് വെബ് പേജ്. സ്റ്റാറ്റിക് എന്നാൽ ഫിക്സഡ് എന്നാണ് അർത്ഥം, അതായത് അതിൻ്റെ കണ്ടൻറ്റും ലേ ഔട്ടും ഫിക്സഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപോലെ ആയിട്ടുള്ള വെബ് പേജിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ HTML യൂസ് ചെയ്തിട്ട്, HTML എന്താ, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് അല്ലേ. HTML ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന അത് സാധാരണ സ്റ്റാറ്റിക് വെബ് പേജിലാണ് HTML ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ തവണ വെബ് ബ്രൗസർ അപ്ലോഡ് ചെയ്യുമ്പോഴും വ്യത്യസ്തമായ കണ്ടൻറ്റ് അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യുന്ന വെബ് പേജിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡൈനാമിക് എന്ന് പറയുക. ഡൈനാമിക് ആയിട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഓരോ ടൈമിലും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുക. സ്റ്റാറ്റിക് ആകുമ്പോൾ ഫിക്സഡ് ആയിട്ട് അതിൻ്റെ കണ്ടൻറ്റും ലേ ഔട്ടും ഫിക്സഡ് ആയിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാറ്റിക് വെബ് പേജ് ദീസ് ആർ ഓൾസോ നോൺ ആസ് ഫ്ലാറ്റ് ഓർ സ്റ്റേഷനറി വെബ് പേജ്. സച്ച് വെബ് പേജ് കണ്ടെയ്ൻ ഓൺലി സ്റ്റാറ്റിക് ഇൻഫർമേഷൻ. സ്റ്റാറ്റിക് എന്ന് വെച്ചാൽ ഫിക്സഡ് ഇൻഫർമേഷൻ. യൂസർ ക്യാൻ ഓൺലി റീഡ് ദ ഇൻഫർമേഷൻ ബട്ട് കാൻ്റ് ഡു എനി മോഡിഫിക്കേഷൻ ഓർ ഇൻറ്ററാക്ട് വിത്ത് ദ ഇൻഫർമേഷൻ. സ്റ്റാറ്റിക് വെബ് പേജ് ഡോണ്ട് ചേഞ്ച് കണ്ടൻറ്റ് ഓർ ലേ ഔട്ട് വിത്ത് എവ്രി റിക്വസ്റ്റ് ടു ദി സെർവർ. നമ്മൾ വ്യത്യാസം വരുത്താൻ സാധിക്കുന്നില്ല, നമുക്ക് അത് തന്നെയാണ് കാണുക. നമ്മൾ എത്ര ആവശ്യം സെർച്ച് ചെയ്ത് നോക്കിയാലും അതിൻ്റെ സൈറ്റിൽ, ഇപ്പോൾ ഒരു കോളേജിൻ്റെ സൈറ്റിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ നമ്മൾ കാണുക ആ ഇൻഫർമേഷനാണ്. അപ്പോൾ അവിടെ ഫിക്സഡ് ആയിട്ടുള്ള ഇൻഫർമേഷനെയാണ് നമ്മൾ സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. ദ ക്യാൻ ചേഞ്ച് ഓൺലി വെൻ എ വെബ് ഓതർ മാനുവലി അപ്ഡേറ്റ് വിത്ത് എ ടെക്സ്റ്റ് എഡിറ്റർ. ദ വാസ്റ്റ് മെജോറിറ്റി ഓഫ് വെബ്സൈറ്റ് യൂസ് സ്റ്റാറ്റിക് പേജ് ആൻഡ് ദ ടെക്നിക് ഈസ് ഹൈലി കോസ്റ്റ് എഫക്റ്റീവ് ഫോർ പബ്ലിഷിംഗ് വെബ് ഇൻഫർമേഷൻ ദാറ്റ് ഡസൻ്റ് ചേഞ്ച് സബ്സ്റ്റാൻഷ്യലി ഓവർ എ പീരിയഡ് ഓഫ് ടൈം. സ്റ്റാറ്റിക് വെബ് പേജ് ആർ ഓൺലി യൂസ്ഡ് വെൻ ദ ഇൻഫർമേഷൻ ഈസ് നോ മോർ റിക്വയർഡ് ടു ബി മോഡിഫൈഡ്. പ്രത്യേകിച്ച് മോഡിഫിക്കേഷൻ ഒന്നും വരുത്തണ്ട. ഇപ്പോൾ ഒരു സിലബസ് ആണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോഴ്സുകളാണെങ്കിൽ വളരെ നാൾ കഴിയുമ്പോഴായിരിക്കും അതിൽ അപ്ഡേഷൻസ് ഒക്കെ വരുന്നത്. ആ സമയത്ത് മാത്രമാണ് നമുക്ക് വ്യത്യാസം വരുത്തേണ്ടി വരുന്നുള്ളൂ, മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കോളേജിൻ്റെ തന്നെ, ഇപ്പോൾ നിങ്ങൾ കോളേജിൻ്റെ നമ്മുടെ MD കോളേജിൻ്റെ സൈറ്റ് എടുത്ത് നോക്കി അതിൽ വരുമ്പോൾ അതിലെ കോഴ്സസ് അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ അതൊക്കെ ഒരേപോലെ ആയിരിക്കും വരുന്നത് അല്ലേ. അതിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറയുന്നത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായ കണ്ടൻറ്റും ഡിസ്പ്ലേയും ചെയ്യുന്ന വെബ് പേജിനെയാണ് ഡൈനാമിക് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് സ്റ്റാറ്റിക് വെബ് പേജിന് പറയാം സ്കൂൾസ്, കോളേജസ്, ചെറിയ ചെറിയ ബിസിനസ്
കൺസേൺസ് ഒക്കെ അതിൻ്റെ കണ്ടൻറ് സെയിം ആയിരിക്കും. എന്നാലോ റെയിൽവേ എയർ ടിക്കറ്റ് റിസർവേഷൻ, ഹയർ സെക്കൻഡറിയുടെ റിസൾട്ട്, അതുപോലെ തന്നെ നമ്മുടെ കോമ്പറ്റീറ്റീവ് എക്സാംസിൻ്റെ റിസൾട്ട്, അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് അത് അതാണ് ഇതിൻ്റെ ഉദാഹരണം ഡൈനാമിക്. അത് വ്യത്യസ്തം മാറി മാറി വരുന്നതാണ് അല്ലേ. ഇതിനെ ഡാറ്റാബേസ് ഉപയോഗിക്കുന്നു, മറ്റേതിൽ ഡാറ്റാബേസ് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ വെബ് പേജ് ഈസ് ഷോസ് ഡിഫറെൻറ്റ് ഇൻഫർമേഷൻ അറ്റ് എ ഡിഫറെൻറ്റ് പോയിൻ്റ് ഓഫ് ടൈം. ഇറ്റ് ഈസ് പോസിബിൾ ടു ചേഞ്ച് എ പോർഷൻ ഓഫ് വെബ് പേജ് വിത്തൗട്ട് ലോഡിംഗ് ദ എൻറ്റയർ വെബ് പേജ്. ഫോർ എക്സാമ്പിൾ, ഇൻ എ ന്യൂസ് വെബ്സൈറ്റ് വെബ് പേജ് ക്യാൻ അഡാപ്റ്റ് ദയർ കണ്ടൻറ് ഓർ അപ്പിയറൻസ്. ഇപ്പോൾ നമ്മൾ ന്യൂസിൻ്റെ വെബ്സൈറ്റ് ആണെങ്കിൽ എന്താ, അപ് ടു ഡേറ്റ് മാറിക്കൊണ്ടിരിക്കും അല്ലേ. യൂസേഴ്സ് ഇൻ്ററാക്ഷൻ ചേഞ്ച് ദ ഡാറ്റ സപ്ലൈഡ് ബൈ ആൻ അപ്ലിക്കേഷൻ ഓർ ആസ് ആൻ ഇവല്യൂഷൻ ഓവർ ടൈം. ഹിസ് യൂസിങ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ടെക്നിക് കണ്ടൻറ് ക്യാൻ ചേഞ്ച്ഡ് ക്വിക്ലി ഓൺ ദ യൂസേഴ്സ് കമ്പ്യൂട്ടർ വിത്തൗട്ട് ന്യൂ പേജ് റിക്വസ്റ്റ് ടു ദി വെബ് സെർവർ. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള നെക്സ്റ്റ് ടോപ്പിക് വെബ് സ്റ്റാൻഡേർഡ് ആണ്. വെബ് സ്റ്റാൻഡേർഡിനെ കുറിച്ച്, അപ്പോൾ ഇതും ഇതിൻ്റെ കണ്ടൻറ്റുമായിട്ട് ബന്ധമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക് ഇവിടെ കഴിയുകയാണ്. ടൈപ്സ് ഓഫ് വെബ് പേജസ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാറ്റിക് വെബ് പേജ് ആൻഡ് ഡൈനാമിക് വെബ് പേജ് അത് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ വെബ് സ്റ്റാൻഡേർഡ് നമുക്ക് അടുത്ത ദിവസം എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.